എന്തൊക്കെ ആര് പറഞ്ഞാലും ശിഹാബ് മദീനത്തെത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നിങ്ങൾക്ക് വലിയ സ്വപ്നമുണ്ടോ? വലിയ ഒരാഗ്രഹമുണ്ട്, ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം, അതിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ട്. എന്നിട്ട് നിങ്ങൾ അതിനു വേണ്ടി പുറപ്പെടുകയാണ്. ആളുകൾ നിങ്ങളെ വിമർശിക്കും ഒരുപാട് രീതിയിൽ. എങ്ങനെയൊക്കെ നിങ്ങളെ വിമർശിക്കാൻ പറ്റുമോ, നിങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തോടുള്ള അമിതമായ നിങ്ങളുടെ ആഗ്രഹം, എനിക്ക് അത് നേടിയെടുക്കണം, എത്തിച്ചേരണം എന്നുള്ള നിങ്ങളുടെ ആ ഒരു സ്വപ്നം അതിലേക്ക് നിങ്ങളെ എത്തിക്കുമെന്ന് ശിഹാബ് ചോറ്റൂർ തെളിയിച്ചു തന്നിരിക്കുകയാണ്. എന്തുമാത്രം കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു ഇവിടെ പലരും, എത്രമാത്രം വിവാദങ്ങൾ ഉണ്ടാക്കി. ശിഹാബെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊന്ന് ബാലു പറഞ്ഞു, അതേപോലെ സേട്ടു, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ പല ലക്ഷക്കണക്കിൻ്റെയും കോടികളുടെയൊക്കെ കണക്കുകൾ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി. അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രതിഷേധങ്ങൾ, ആക്ഷേപങ്ങൾ, ഒരുപാട് വിമർശനങ്ങളൊക്കെ ശിഹാബ് ചോറ്റൂരിന് നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. പക്ഷേ അദ്ദേഹം തളരാതെ പ്രതിസന്ധികളിലൊക്കെ കടന്ന്, പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് അദ്ദേഹം തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടർന്നു പോയി. അവസാനം ഇപ്പം അദ്ദേഹം തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ആ ഒരു വലിയ സ്വപ്നം കാൽനടയായിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്തിയിരിക്കുകയാണ്. അതാണ് നമുക്ക് നമ്മുടെ ആഗ്രഹത്തോട് എത്രമാത്രം കൂറ് പുലർത്താൻ കഴിയുന്നുണ്ട്, നമ്മുടെ ആ സ്വപ്നം നേടിയെടുക്കണം എന്ന് നമുക്ക് എത്രത്തോളം ആഗ്രഹമുണ്ട്, എത്രത്തോളം നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കാൻ, അത് നേടിയെടുക്കാൻ വേണ്ടി കഠിനമായിട്ട് അധ്വാനിക്കാൻ തയ്യാറാണ്, അത്രയും വിജയം നമ്മുടെ അടുത്താണ്. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് നേടിയെടുക്കാൻ നമ്മൾ തന്നെ കഠിനമായി പരിശ്രമിക്കുക, വിമർശനങ്ങളെയും അതേപോലെ കളിയാക്കലുകളെയൊക്കെ മാറ്റി നിർത്തുക. കൂടെയുള്ളവരെ തീർച്ചയായും കളിയാക്കും, അവർക്ക് നേടിയെടുക്കാൻ കഴിയാത്തതിലേക്ക് നമ്മളെത്തുമ്പോൾ അവർ നമ്മളെ കല്ലെറിയും. പക്ഷേ ചിലപ്പോൾ നേടിയെടുക്കുമ്പോൾ അവരൊക്കെ കൂടെ ഉണ്ടാകും. നമ്മുടെയും സ്വപ്നത്തിലേക്ക് ആത്മാർത്ഥമായി കുതിച്ചുയരാൻ നമുക്കൊക്കെ ഇതുപോലെ തൗഫീഖ് നൽകട്ടെ. എന്തൊക്കെ ആര് പറഞ്ഞാലും ശിഹാബ് മദീനത്തെത്തി. അല്ലാഹു തആല അദ്ദേഹത്തിന് നല്ല രീതിയിൽ സിയാറത്തുകൾ ചെയ്ത് ഉംറയും ഹജ്ജൊക്കെ ചെയ്ത് തിരിച്ചു വരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.